ഹായ് ഫ്രണ്ട്സ്, ഞാൻ പല്ലവി നായർ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു പല്ലവി ആൻഡ് വ്ളോഗ്സ്. ഇത് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റൗണ്ട് സ്റ്റിച്ചിങ് ബ്രാൻഡിൻ്റെ പാറ്റേൺ മേക്കിംഗ് ആണ്. എങ്ങനെയാണ് പാറ്റേൺ ഉണ്ടാക്കി വെക്കുന്നത്? നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങളെ പാറ്റേൺ കറക്റ്റ് ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് ജീവിതകാലം പിന്നെ ബ്രാ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതേ പാറ്റേൺ വയ്ക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാബ്രിക്കിന് മുകളിൽ അത് കട്ട് ചെയ്ത് ബ്രാ റെഡിയാക്കി എടുക്കാം. ഇതുവരെ നമ്മൾ 4-5 ബ്രാൻ്റെ പാറ്റേൺ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേറെ വേറെ. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്തേക്കണം. അപ്പോൾ ഇന്ന് കട്ടിങ് മാത്രമാണ് കാണിക്കുന്നത്, സ്റ്റിച്ചിങ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ചാർട്ട് പേപ്പർ കുറച്ചേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഓൾറെഡി ബ്ലൗസിൻ്റെ അകത്തു നിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലത്തോണ്ടാണ് കേട്ടോ, സോറി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്, സൈസ് മാത്രമേ ഇതിൻ്റെ അകത്ത് പറഞ്ഞുതരാം. ഇത് ഞാൻ ഇരിക്കുന്ന 34 സൈസിൻ്റെ അക്കോർഡിംഗ് ആണ് ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കോട്ടൺ ബ്രാക്ക് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം 34 ÷ 4, അപ്പോൾ അത്ര കിട്ടിയ 8.5 inches. അപ്പോൾ 8.5-ൻ്റെ ഈ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. 8.5 ഇങ്ങനെ, 8.5 ഇങ്ങനെ, രണ്ട് പീസ് വേണം ഒരു കപ്പിൻ്റെ പാറ്റേൺ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ രണ്ട് പീസ് എടുത്തോണം. അപ്പം ഞാൻ ആദ്യം ഒരു പീസിൽ ഇത് കാണിച്ചു തരാം. ചാർട്ട് പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് കണ്ടോ, ബ്ലൗസിൻ്റെ പാറ്റേൺ മുറിച്ച പേപ്പറാണ്. ഇങ്ങനെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങനെ ക്രോസിൽ ഒന്ന് ഫോൾഡ് ചെയ്യണം. ഇതാ ഇങ്ങനെ നമ്മൾ ആദ്യമൊക്കെ ബ്രാ കട്ട് ചെയ്ത പോലെ. അതിൻ്റെ കട്ടിങ് അത്ര ഈസി അല്ല. നിങ്ങൾ നന്നായിട്ട് നോക്കിയാലേ നിങ്ങൾക്കിത് തയ്ക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ പിന്നെയും പിന്നെയും റിക്വസ്റ്റ് വരുന്നതുകൊണ്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താ ഫ്രണ്ട്സ്, ഇങ്ങനെ നമ്മൾ ഇതിനെ ഫോൾഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഫോൾഡ് ചെയ്തിട്ടാകുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനെ ക്രോസ് തന്നെ ടേപ്പ് വയ്ക്കുക. എന്നിട്ട് ആ ടേപ്പിനെ ഇവിടം വരെ വെച്ചിട്ട് ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഈ സെൻറ്ററിലാണ് നമ്മൾ ഇനി മാർക്കിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. ഇതിങ്ങനെ ക്രോസിലാണ് വെച്ചിരിക്കുന്നത്. കുറേ ഉണ്ട് ഫ്രണ്ട്സ് ഇതിൻ്റെ അകത്ത് കട്ടിങ്. അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ മടിച്ചുകൊണ്ടിരുന്നത്. ഇനി ഈ ഇതിൻ്റെ താഴെ നമുക്ക് 1 inch മാർക്ക് ചെയ്യണം. ഇതുപോലെ 1 inch താഴോട്ട് മാർക്ക് ചെയ്തിട്ടാകുമ്പോൾ ഇതിനെ നമുക്ക് സ്ട്രേറ്റ് ലൈനാക്കി വരയ്ക്കാം. മനസ്സിലായാലും വളരെ ഈസിയാണ്, ബിഗിനേഴ്സിനൊക്കെ ഇത്തിരി പാടായിരിക്കും. ഇതിൽ രണ്ടേ കാലം ഇവിടെ മാർക്കിയാണ് 2.25 inches. സെയിം ഇവിടെയും എവിടെയാണ് രണ്ടേ കാലം ഇങ്ങനെ കോർണറിൽ ടച്ച് ചെയ്ത് കിട്ടുന്നത് അവിടെ രണ്ടേ കാലം ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു. രണ്ടേ കാലം മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഒരു 1 inch ഒരു മാർക്കിംഗ് കൊടുക്കണം. ഇങ്ങനെ രണ്ട് സൈഡിലും ഓരോ 1 inch. ഇത്ര മാർക്കിംഗ് കഴിഞ്ഞിട്ടാകുമ്പോൾ താഴത്തെ ഷേപ്പ് നമുക്ക് ഡ്രോ ചെയ്ത് എടുക്കണം. ഫ്രീ ഹാൻഡാണ് ഫ്രണ്ട്സ്. ഇങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് ബ്രാല് വരുന്ന ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കണം. ഈ മിഡൽ പോയിൻറ്റിൻ്റെ അവിടുന്ന് മുകളിലോട്ട് 34 സൈസിന് നമുക്ക് ഇവിടെ ഒന്ന് 6.25 inches, 6.25 inches ഒരു മാർക്കിംഗ് ഇവിടെ നമുക്ക് കൊടുക്കാം. 34 സൈസ് ആയതുകൊണ്ടാണ് ഈ മാർക്കിംഗ് കൊടുത്തതിൻ്റെ അപ്പുറം ഇപ്പുറം 1.5 inch നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 1.5 inch ഇപ്പുറം, 1.5 inch ഇപ്പുറം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വി നെക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിനെവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ ഒരു കർവിൽ നമ്മൾ ആദ്യത്തെ പാറ്റേണിലൊക്കെ വരച്ച് കൊടുത്ത പോലെ ഇങ്ങനെ ഒന്ന് ചെറുങ്ങനെ ഒരു ഷേപ്പ് ഇട്ടിട്ട് ഇവിടെ നിന്ന് പറഞ്ഞുതരാം. കോർണറിൽ നിന്ന് 1.5 inch അകത്തോട്ട് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇവിടെ കൊടുക്കണം. ഈ സൈഡിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി ഒരു 4.25 inch, 4.25 inches ഈ സെൻറ്റർ തൊട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് അതിനെ ക്രോസിൽ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു 3 inch വരുന്ന രീതിക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ആദ്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പാറ്റേൺ ഞാൻ വരച്ച് കാണിച്ചത്. കറക്ഷനാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടോളം ഇങ്ങനെ 3 inch, 34 സൈസ് ആകുമ്പോൾ ഇങ്ങനെ 3 inch വരച്ചു കൊടുക്കണം. ഈ 3 inch വരച്ചു കൊടുത്ത അവിടെയാണ് നമ്മൾ ഇതിനെ ഇനി ഇട്ടിട്ട് ഈ കണക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് നമ്മളെ ആം ഹോൾ സൈഡാണ്, ഇത് നമ്മളെ നെക് സൈഡാണ്. നിങ്ങൾ 2-3 പ്രാവശ്യം വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ ഇത്ര ഡിഫിക്കൽട്ടാണ് ഫ്രണ്ട്സ് ഇത് ഇതിൻ്റെ കട്ടിങ് പഫ് ഉണ്ടാക്കുന്നത്. പാറ്റേൺ അല്ലേ ഇത്? പാറ്റേൺ കറക്റ്റ് ആണെന്നുണ്ടെങ്കിലേ നമ്മളെ ബ്രാ കറക്റ്റ് വരുള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞെന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എങ്ങനെ കട്ട് ചെയ്ത് തയ്ച്ച് തന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫിറ്റിംഗ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇതുണ്ട്, ഇതൊക്കെ കളയഞ്ഞ് കട്ട് ചെയ്താലേ നമുക്ക് നല്ല ഫിറ്റിംഗ് കിട്ടത്തുള്ളൂ. ഇതിങ്ങനെ കട്ട് ചെയ്തു. ഇത് 3 inch എടുത്തിരിക്കുന്നത് ഇങ്ങോട്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4.25. അതേപോലെ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടും 4.25 നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യേണ്ട, നമുക്ക് ഇതിനെ സ്ട്രേറ്റ് ഇങ്ങനെ കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പാറ്റേൺ. ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ആണ്. ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണം.
ഫ്രണ്ട്സ് കണ്ടോളൂ ഇങ്ങനെ ഇരിക്കും നമ്മളെ ഫസ്റ്റ് പാറ്റേൺ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് പീസ് കട്ട് ചെയ്തില്ലേ നമ്മൾ, അടുത്ത പീസ് എടുക്കണം. ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പീസിന് കണക്കാക്കിയുള്ളതാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ നീളം വന്നിട്ട് 8.5 ഇഞ്ച് തന്നെ ഉണ്ട്, ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് 4.25 ഇഞ്ച് ഉണ്ട്, 4.25 ഇഞ്ചസ് ഉണ്ട്. ഇതിനകത്ത് ഇനി എങ്ങനെയാണ് പാറ്റേൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ രണ്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കിട്ടും. ദാ സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കാം, ഇതാണ് സെൻറ്റർ. രണ്ട് സൈഡിലും നമുക്കിവിടെ 2.5 ആദ്യം ഇവിടെ മാർക്ക് ചെയ്ത പോലെ തന്നെ 2.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. 34 സൈസിന് 2.5 ഇഞ്ച് ഇങ്ങനെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം മുകളിലത്തെ ഷേപ്പാണ് ഇനി നമ്മൾ വരയ്ക്കേണ്ടേ. ഇതുണ്ടോ ഈ ഷേപ്പ്, ഈ ഷേപ്പാണ് നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടത്. ഇനി കുറച്ചിങ്ങനെ പോയിട്ട് ഇങ്ങനെ വരച്ച് അഗൈൻ ഒരു ആർച്ച് പോലെ വരച്ച് ഇങ്ങനെയാണ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി സെൻറ്ററിൻ്റെ ഇപ്പുറം ഇപ്പുറം 34 സൈസ് ആകുമ്പോൾ 3.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 3.5 ഇഞ്ച് ഇപ്പുറം, 3.5 ഇഞ്ച് ഇപ്പുറം സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് മാർക്ക് ചെയ്തിട്ട് ഇനി ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് എടുക്കാം. നമ്മൾ താഴത്തെ പാറ്റേൺ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. നമ്മളെ നെക്സ്റ്റ് സൈഡാണ് ഇത്, നമ്മളെ ആം ഹോൾ സൈഡാണ്. എ കൊടുത്തിട്ടുണ്ട്, എൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്ര ദിവസം തയ്ച്ച പാറ്റേണൊക്കെ വളരെ ഈസി ആയിരുന്നു ഫ്രണ്ട്സ്. ഈ സൈഡും വെട്ടേണ്ട ഇതൊന്നുമില്ല, ഇത് ക്രോസ് പീസാകുമ്പോൾ ഇതിൽ നിറച്ച് കട്ടിങ് ഉണ്ടാവും. അതുകൊണ്ട് ആദ്യം കാണുന്ന ഫ്രണ്ട്സ് പേടിക്കൊന്നും വേണ്ട, ഒരു 2-3 പ്രാവശ്യം നോക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ തയ്ക്കാൻ പറ്റും. ഇത് ആം ഹോൾ സൈഡിൽ ഇനി നമുക്കിവിടെ കറക്ഷൻ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മുകളിൽ ഈ സൈഡ് കൊടുത്ത പോലെ തന്നെ 4.5 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ നമുക്ക് ക്രോസിൽ കണക്ട് ചെയ്ത് എടുക്കാം. ഇവിടുത്തെ കറക്ഷൻ കഴിഞ്ഞു ആം ഹോൾ സൈഡിലത്തെ, ഇനി സൈഡിലത്തെ കറക്ഷൻ ചെയ്ത് കൊടുക്കാം. അതേപോലെ ഈ റൗണ്ടിൽ നമുക്ക് പിന്നെയും 4.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. 5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിനെ കൊണ്ടുവന്നിട്ട് ഈ സെൻറ്ററിൽ നമുക്കിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ കുറച്ച് റൗണ്ട് ആക്കിയാലും കൊള്ളാം, സ്ട്രേറ്റ് ആക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ താഴത്തെ സെക്കൻഡ് പാറ്റേൺ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പാറ്റേൺ, ഇത് സെക്കൻഡ് പാറ്റേൺ. 34 സൈസാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. 34 സൈസിൻ്റെ ബ്രാ ആണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. കട്ട് ചെയ്യേണ്ട എങ്ങനെയും കൂടെ നോക്കിക്കോണം. എവിടെ നിന്നൊക്കെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്, മാർക്ക് ചെയ്തത്, ഇങ്ങനെ കട്ട് ചെയ്ത് ഈ പീസ് മാറ്റണം. നെക്സ്റ്റ് സൈഡിൽ നിന്ന് ഇതിങ്ങനെ, സോറി, ഇതിവിടെ കണക്ട് ചെയ്യാൻ മറന്നു, വിട്ടുപോയി നമ്മൾ മാർക്ക് ചെയ്തത്. ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മളെ പാറ്റേൺ. ഇത്ര ഈ റൗണ്ട് നമുക്ക് വരച്ച പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ന്യൂസ് പേപ്പർ എടുത്ത് 2-3 പാറ്റേൺ പേപ്പറിൽ കട്ട് ചെയ്ത് കൈ ക്ലീൻ ആയിട്ടാകുമ്പോൾ ക്ലോത്തിൽ വെട്ടിയെടുത്താൽ മതി. ഇതായിരുന്നു നമ്മളെ ക്രോസ് കൊടുത്ത പാറ്റേൺ. അതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോളൂ ഫ്രണ്ട്സ്, രണ്ട് പാറ്റേൺ നമ്മൾ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. 34 സൈസിൻ്റെ പാറ്റേൺ ആണ്. ഇത്ര പാറ്റേൺ നമ്മൾ റെഡി ആയിട്ടാകുമ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കിലത്തെ സ്ട്രാപ്പാണ് ബ്രാൻഡ്. അപ്പം എൻ്റെ അടുത്ത് ചാർട്ട് പേപ്പർ തീർന്നു പോയിരിക്കുകയാണ് ഫ്രണ്ട്സ്, ഇതിൽ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ചോദിക്കാൻ മറക്കരുത്. ഇപ്പം ഇങ്ങനെ 2 ഫോൾഡായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് 4.5 ഇഞ്ചസാണ് ഹൈറ്റിൽ ഞാൻ മുറിക്കാൻ പോകുന്നത്. 4.5 ഇങ്ങനെ ഹൈറ്റിലും അതേപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഞാൻ ഹുക്ക് വയ്ക്കുന്ന സ്ട്രിപ്പിന് 8 ഇഞ്ചസ്, ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ ഹൈറ്റ് വന്നിട്ട് ഞാൻ കൊടുക്കുന്നത് 3 ഇഞ്ച്. എന്നിട്ട് ഇങ്ങനെ ക്രോസിൽ നമ്മൾ മുറിച്ചെടുക്കാം. താഴെ ഒരു പീസും കൂടി ഉണ്ട്. ഇത് നമ്മൾ ഹുക്ക് വയ്ക്കുന്ന സൈഡ്, നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഹുക്ക് വരുന്നത്. ഹുക്കിൻ്റെ സ്ട്രിപ്പിന് വേണ്ടിയിട്ട് ഈ മാർക്കിംഗ് ചെയ്തത്. ഇതിനെക്കാട്ടി ഇതൊരു 3 ഇഞ്ച് കൂടുതൽ എടുക്കണം. ലുപ്പ് വയ്ക്കുന്ന സ്ട്രാപ്പ് 3 ഇഞ്ചിന് ലെങ്ത്തിൽ കൂടുതൽ എടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് ടോട്ടൽ വന്നിട്ട് ഒരു 11 ഇഞ്ചസ് ഉണ്ട്. ഇതിനും ഇതേപോലെ തന്നെ ഇവിടെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ബ്രാൻഡ് സ്ട്രാപ്പിൻ്റെ അളവ് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് സ്റ്റിച്ചിങ്ങിൻ്റെ കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ട്
കൊടുത്താമതി ട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സ്ട്രാപ്പ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഞാൻ തൈക്കുമ്പോൾ അത് ക്ലിയർ ആക്കി തരാം ഇപ്പോൾ ഞാൻ പാറ്റേൺ മാത്രമാണ് കാണിച്ചത് രണ്ട് സ്ട്രാപ്പ് ആണ് നമ്മൾ സ്റ്റിച്ചിംഗ് ഒക്കെ പോയിട്ട് കണ്ടോ ഇങ്ങനെ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം സ്റ്റിച്ചിങ് കാണാത്ത ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി സ്റ്റിച്ചിങ് ഇട്ടിട്ടുണ്ട് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതിൻ്റെ വേറെ പാറ്റേൺ വേണോ നിങ്ങൾക്ക് സൈസൊക്കെ വേണമെന്നുണ്ടോ എന്നെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ